To view this video in English, please click the link given above. പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ തുടരാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ പിഗ്മെൻറ്റ്സും അതിൻ്റെ അപ്പാരറ്റസ് എവിടെയാണത് നടക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിനെ അനുബന്ധപ്പെട്ട പിഗ്മെൻറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള ഐഡിയയിലേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം, ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണത്തിലാണ്, അല്ലേ? ഹരിതകണം എന്നാൽ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി എവിടെയാണ് ഈ ഹരിതകണങ്ങൾ കാണുന്നത്? അത് സെൽ ഓർഗനലാണ്. അത് നമ്മുടെ പ്ലാന്റിലെ ഗ്രീൻ കളർ പാർട്സിലാണ് കാണുന്നത്. അതായത് ഗ്രീൻ കളറുള്ള സ്റ്റെം, ഗ്രീൻ കളർ ഫ്ലോറൽ പാർട്സ്, അതായത് സെപ്പലൊക്കെ പച്ച കളറിരിക്കും. അതല്ലെങ്കിൽ പ്രധാനമായിട്ടും ലീവ്സിലാണ് കാണുന്നത്. ഇനി ലീസിൽ തന്നെ ഇത് എവിടെയാണ് കാണുന്നത്? മീസോഫില്ലിലാണ് കാണുന്നത്. മീസോഫിൽ എന്ന് പറഞ്ഞാൽ, മീസോ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്, ഫിൽ എന്ന് പറഞ്ഞാൽ ലീഫ്, ലീഫിൻ്റെ ഇടയ്ക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ലീവ്സിൻ്റെ ക്രോസ് സെക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചു അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും. അതിനിടയ്ക്കായിട്ട് ഒരു ടിഷ്യൂ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് മീസോഫിൽ, അല്ലേ? ആ മീസോഫില്ലെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. അപ്പർ പാർട്ട് കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത ലോങ് സെൽസാണ്, അവരാണ് പാലിസേഡ് സെൽസ്. അതിന് താഴെയുള്ള സെൽസ് കുറച്ച് ലൂസായിട്ട് സ്പേഷ്യസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മുടെ സ്പോഞ്ചി ടിഷ്യൂ. അപ്പോൾ പാലിസേഡും സ്പോഞ്ചി ടിഷ്യൂവും ചേർന്നുണ്ടായ ആ സ്ട്രക്ചറാണ് മീസോഫിൽ. അതിലെ സെൽസിലാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് സാധാരണയായി കണ്ടുവരുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്, അതേതാണ്? ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്നാൽ ഹരിതകം. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോഫില്ലാണ് ഗ്രീൻ കളർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട പിഗ്മെൻ്റ്. ഇനി നമുക്കൊരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കിയാലോ. ഒരു ക്ലോറോപ്ലാസ്റ്റ് ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ്. ഈ ഹരിതകണത്തിന് രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഈ സ്ഥലങ്ങൾക്കിടയിലായിട്ട് ഉള്ള ഒരു സ്പേസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് പെരി പ്ലാസ്റ്റിഡിയൽ സ്പേസ്. പെരി എന്ന് വെച്ചാൽ ഇടയ്ക്ക്, അല്ലേ? ഇതിനിടയ്ക്കുള്ള സ്പേസാണ് പെരി പ്ലാസ്റ്റിഡിയൽ സ്പേസ്. ഇനി എന്തുകൊണ്ടാണ് ഈ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലിലെ ഏതൊരു മെംബ്രെയിനെയും പോലെ ഇതും ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ലിപ്പോ പ്രോട്ടീനീഷ്യസ് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാം. ഇനി ഇതിനകത്ത് പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്ട്രോമ. ഇനി ഈ ലിക്വിഡിൽ എന്തൊക്കെയുണ്ട്? ഡി എൻ എ ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു സെമി ഓട്ടോണമസ് ഓർഗനൽ എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ ധാരാളം എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് എല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ അന്നജത്തിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ട രാസാഗ്രികൾ ഇതിനകത്ത് ഉണ്ട്, ഈ ലിക്വിഡിൽ. അതാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാം. നമ്മൾ ഓരോ ഡിസ്കിനെയും പറയുന്നത് തൈലക്കോയിഡ് എന്നാണ്. ഈ തൈലക്കോയിഡ് സാധാരണയായി ഒന്നിനു മുകളിൽ ഒന്ന് അടുക്കി വെച്ച ഒരു പൈലായിട്ടാണ് കാണുന്നത്, അടുക്ക്. നമ്മളൊരു പുസ്തകങ്ങൾ ഒന്നിനു പുറകിലൊന്ന് മേളിൽ ഒന്നായിട്ട് വെക്കും, അല്ലെങ്കിൽ വട്ടത്തിലുള്ള നോക്കി കഴിഞ്ഞാൽ കോയിൻസ്, 5 രൂപ തൊട്ടൊക്കെ എടുത്താൽ ഒന്നിനു മേളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാക്ക്, ഒരു പൈലിനെ പറയുന്ന പേരാണ് ഗ്രാനം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഡിസ്കിനെ പറയുന്ന പേര് തൈലക്കോയിഡ്. ഒരു തൈലക്കോയിഡിന് മുകളിൽ മറ്റൊരു തൈലക്കോയിഡ് എന്ന രീതിയിൽ അടുക്കി വെച്ചാൽ പറയുന്നതാണ് ഗ്രാനം, പ്ലൂറൽ ഗ്രാന. ഓക്കെ, അപ്പോൾ ഈ ഗ്രാനയെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് വീണ്ടും ചില തൈലക്കോയിഡ്സ് ഉണ്ട്. അത് അടുക്കിയല്ല, സിംഗിളായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പേരാണ് സ്ട്രോമ തൈലക്കോയിഡ്. ഈ തൈലക്കോയിഡിനെ നമുക്ക് ലമെല്ലെ എന്നും പറയാം. അപ്പോൾ സ്ട്രോമ ലമെല്ലെ, അല്ലെങ്കിൽ ഇതിനെ ഫ്രെറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ സ്ട്രോമയ്ക്കകത്ത് രണ്ട് തരത്തിലുള്ള തൈലക്കോയിഡ് കാണാം. ഏതൊക്കെയാണ്? ഗ്രാനൽ തൈലക്കോയിഡ്, അതായത് ഗ്രാനയിൽ അടുക്കി വെച്ചിരിക്കുന്ന തൈലക്കോയിഡ്സും ഉണ്ട്, അവ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന സ്ട്രോമ തൈലക്കോയിഡ്സും ഉണ്ട്. ഇനി ഈ ഓരോ തൈലക്കോയിഡിനും ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ് ഉള്ളത്. അതിനകത്ത് പിഗ്മെൻറ്റ്സ്, അതായത് ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ള പിഗ്മെൻറ്റ്സ് അടുക്കി യൂണിറ്റുകളായിട്ട് വെച്ചിരിക്കുന്നു. ഹരിതകണങ്ങൾ അഥവാ ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെൽസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി മീസോഫിലിൽ എങ്ങനെയാണ് അവ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് മീസോഫിലിൻ്റെ വശങ്ങളിലാണ്, നടുക്കല്ല, വശങ്ങളിൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ഈ ബ്രോഡായിട്ടുള്ള സർഫസ് മീസോഫിലിൻ്റെ സെൽവോളുമായിട്ട് പാരലലായിട്ട് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമതായി, കൂടുതൽ അന്തരീക്ഷത്തിൽ നിന്ന് ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് അകത്തേക്ക് വരാൻ സാധ്യമാകും. ഇവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള എൻസൈംസ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ കഴിയും, നമുക്കല്ല, പ്ലാന്റ്സിന്. ഇനി രണ്ടാമതായിട്ട്, കൂടുതൽ സൺലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്യാൻ പിഗ്മെൻറ്റ് മോളിക്യൂൾസിനും കഴിയും. അപ്പോൾ എന്താണ് ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത്? ദേ ആർ മോളിക്യൂൾസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് അബ്സോർബിംഗ്
ലൈറ്റ്സ് ഓഫ് സ്പെസിഫിക് വേവ് ലെങ്ത്, അതായത് ഒരു പ്രത്യേക വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അവരെവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മുടെ തൈലക്കോയിഡിന്റെ മെംബ്രെയിനില് ഒരു ഗ്രൂപ്പായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് മോളിക്യൂൾ നോക്കുമ്പോൾ അതിൽ പലതരം പിഗ്മെന്റ് മോളിക്യൂൾസ് കാണും. അങ്ങനെ ഒരു ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയുന്ന ഒരു ചെറിയ, ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിനെ നമുക്ക് ഒരു ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് അഥവാ PSU അഥവാ ക്വാണ്ടസോം എന്ന് പറയാം. ഇനി ഇതിൽ ഏതൊക്കെ തരം മോളിക്യൂൾസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏതൊക്കെ തരം പിഗ്മെന്റ് മോളിക്യൂൾസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? പ്രധാനമായിട്ട് രണ്ട് തരം പിഗ്മെന്റ് മോളിക്യൂൾസ് ആണുള്ളത്. ആദ്യത്തേത് ക്ലോറോഫിൽ, അത് പലതരത്തിലുണ്ട്. രണ്ടാമത്തേത് കരോട്ടിനോയിഡ്സ്. സോ ടു ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് ആണ് മെയിനായിട്ട് ക്ലോറോഫിലും കരോട്ടിനോയിഡ്സും. ഈ കരോട്ടിനോയിഡ്സ് രണ്ട് തരമുണ്ട്, ഓറഞ്ച് കളറുള്ള കരോട്ടിനും യെല്ലോ കളറുള്ള സാന്തോഫിലും. അപ്പോൾ സാന്തോഫിൽ തന്നെ നമ്മുടെ ബ്രൗൺ ആൽഗയ്ക്കൊക്കെ നിറം കൊടുക്കുന്നത് ഫ്യൂക്കോക്സാന്തിൻ എന്നൊരു സാന്തോഫിൽ പിഗ്മെന്റ് ആണ്. ലൂട്ടിൻ എന്നുപേരുള്ള മറ്റൊരു യെല്ലോ കളർ പിഗ്മെന്റും സാന്തോഫിലിന് ഉണ്ട്. നമുക്കിനി ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാലോ. ക്ലോറോഫിൽ എന്ന് പറയുന്നത് എല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും, ബാക്ടീരിയ ഒഴികെയുള്ള മറ്റെല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും പ്രധാനമായിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ യൂണിവേഴ്സൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് വിളിക്കാം. ക്ലോറോഫിൽ പലതരത്തിലുണ്ട്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി, ക്ലോറോഫിൽ ഇ. ഇനി ബാക്ടീരിയയിൽ ബാക്ടീരിയോ ക്ലോറോഫിൽ ആൻഡ് ബാക്ടീരിയോ വിരിഡിൻ ആണ് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ആണ്. അവരാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ്സ്. ഇനി അതിൻ്റെ ഫോർമുല നോക്കിയാലോ. ക്ലോറോഫിൽ എ C55H72O5N4Mg. ഓക്കെ, ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ആണ്, നീലപ്പച്ച. അതേസമയം ക്ലോറോഫിൽ ബിയുടെ ഫോർമുല നോക്കിയാൽ C55H70O6N4Mg, അതായത് ഇവിടെ രണ്ട് ഹൈഡ്രജൻ കുറഞ്ഞു, ഒരു ഓക്സിജൻ കൂടുതലാണ്, അത്രയാണ് ഇതിന്റെ വ്യത്യാസം. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒലിവ് ഗ്രീൻ ആണ്, ചാണകപ്പച്ച എന്നൊക്കെ പറയല്ലേ, ഒലിവ് ഗ്രീൻ. ഇനി ഈ ക്ലോറോഫിലിന്റെ ഒരു സ്ട്രക്ചർ നമ്മളൊരു സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് എടുക്കാം, ഒരു പട്ടം പോലെയാണ്. ഈ ഒരു ഹെഡാണ് നമ്മുടെ പോർ ഫൈറിൻ ഹെഡ് എന്ന് പറയും. ഈ ടെയിലിനെ പറയുന്ന പേരാണ് ഫൈറ്റോൾ ടെയിൽ. അപ്പൊ എന്തൊക്കെയാണ്, ഒരു പോർ ഫൈറിൻ ഹെഡും ഉണ്ട്, ഒരു ഫൈറ്റോൾ ടെയിലും ഉണ്ട്. ഈ പോർ ഫൈറിൻ ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്, വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്ന, വാട്ടർ ലവിങ് ആണ്. അതേസമയം ഇതോ ഹൈഡ്രോഫോബിക് ആണ്, അതായത് വാട്ടർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന് എന്താ ഇഷ്ടം, ഓയിൽ അല്ലേ, ലിപ്പോഫിലിക്, അതിന് ലിപ്പിഡാണ് ഇഷ്ടം. ഇതൊരു ഹൈഡ്രോ കാർബൺ ടെയിലാണ്, അതുകൊണ്ടാണ് ഇത് ലിപ്പോഫിലിക് ആയത്. ഇതാണ് ഫൈറ്റോൾ ടെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പോർഫൈറിൻ ഹെഡിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നാല് പൈറോൾ റിംഗ്സ് ആണ് ഉള്ളത്. പൈറോൾ റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നൈട്രജൻ കണക്റ്റഡ് ടു നാല് കാർബണും കൂടിയാണ്. ഇത് നാല് പൈറോൾ റിംഗ് ഉള്ളത് കൊണ്ട് അതിനെ ടെട്രാ പൈറോൾ റിംഗ് എന്ന് പറയുന്നു. ഇത് മീഥെയ്ൻ കൊണ്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പോർഫൈറിൻ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന് നടുക്കായിട്ട് എന്ത് മെറ്റലാണുള്ളത്, ഒരു മാഗ്നീഷ്യത്തിന്റെ ആറ്റമാണുള്ളത്, Mg2+ ആണ് ഉള്ളത്. അതേസമയം നമ്മളിപ്പോൾ ബ്രീതിങ് ചാപ്റ്ററിൽ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. അവിടെ ഹീമോഗ്ലോബിനകത്ത് ഒരു ഹീം ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ആ ഹീം ഗ്രൂപ്പിൽ ഇതേ സ്ട്രക്ചറാണുള്ളത്, പക്ഷേ മാഗ്നീഷ്യത്തിന് പകരം അവിടെ ആരുണ്ട്, അയൺ ഉണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലും ക്ലോറോഫിൽ എയിൽ ഒരു CH3 ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതേസമയം ക്ലോറോഫിൽ ബിയിൽ CHO ഗ്രൂപ്പ്, ആൾഡിഹൈഡ് ഗ്രൂപ്പ് ആണുള്ളത്. അത് രണ്ടുമാണ് അത് തമ്മിലുള്ള മേജർ വ്യത്യാസം. ബാക്കി സ്ട്രക്ചറൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. ഇത് അബ്സോർബ് ചെയ്തത് റെഡ്, വയലറ്റ്, ബ്ലൂ ലൈറ്റ്സ് ആണ്. ഗ്രീനിനെ റിഫ്ലക്ട് ചെയ്യും, അതുകൊണ്ടാണ് ഇത് ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്. ഇനി കരോട്ടിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓറഞ്ച് കളർ പിഗ്മെന്റും യെല്ലോ കളർ പിഗ്മെന്റുമാണ് ഉള്ളത്. കരോട്ടിനോയിഡ്സ് ആർ ഓഫ് ടു ടൈപ്സ് ആസ് വി മെൻഷൻ, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. കരോട്ടിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C40H56 ആണ്, അതിന് ഓറഞ്ച് കളറാണ്. അതേസമയം സാന്തോഫിലിന്റെ ഫോർമുല C40H56O2, അത് യെല്ലോ കളറാണ്. അപ്പോൾ മനസ്സിലായി ഇത് തമ്മിലുള്ള വ്യത്യാസം വെറും ഒരു ഓക്സിജൻ്റെയാണ്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഫോട്ടോസിന്തസിസിൽ ക്ലോറോഫിലിൻ്റെ അത്രയും റോളൊന്നുമില്ല, കാരണം ഇവരൊക്കെ സഹായിക്കുന്ന പിഗ്മെന്റ്സ് ആണ്. പക്ഷെ അവരവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്നാൽ അവർക്ക് പറ്റുന്ന വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അടുത്തുള്ള പിഗ്മെന്റ് മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ക്ലോറോഫിലയിൽ എത്തിച്ചേരും. അങ്ങനെ അവർ സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സഹായം എന്ന് പറയുന്നത് ക്ലോറോഫിലെ ഫോട്ടോ ഓക്സിഡേഷൻ നടക്കുന്നത് തടയുന്നു. ഫോട്ടോ ഓക്സിഡേഷൻ നടന്നാൽ അത് നശിച്ചു പോകും, അപ്പോൾ പിന്നെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. പക്ഷേ ഈ മോളിക്യൂൾസ് ഈ ആറ്റമിക് ഫോമിലുള്ള ഓക്സിജനെ മോളിക്യുലർ ഓക്സിജനായിട്ട് മാറ്റിക്കൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ, പംകിൻ, അതായത് മത്തങ്ങ അല്ലെങ്കിൽ ബെൽ പെപ്പർ, നമ്മുടെ ക്യാപ്സിക്കം, ഇതിനൊക്കെ കളർ ലഭിക്കുന്നത് ഈ കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ്.
അപ്പോൾ ഇനി പിഗ്മെന്റ് മോളിക്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു ഒരു ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് ആയിട്ടാണ് ഈ പിഗ്മെന്റ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്, ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കുറേ ടീംസ് ഉണ്ടാക്കി. അപ്പോൾ ഒരു ടീംസിൽ കുറേ പേര് കാണും അല്ലേ. അപ്പോൾ ആ കുട്ടികളെല്ലാം പിഗ്മെന്റ്സ് ആണെന്ന് കരുതുക. അപ്പോൾ ഒരു ഞാൻ ചിലപ്പോൾ ഒരു 10 ഗ്രൂപ്പ് ഉണ്ടാക്കി, ഓരോ ഗ്രൂപ്പിലും 8 മുതൽ 10 വരെ കുട്ടികളുണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ്, ഓരോ പിഗ്മെന്റാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ ലീഡറായിട്ട് സെലക്ട് ചെയ്യും. കാരണം അതിന് എനിക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഒരാൾ വേണമല്ലോ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ആ ഒരു ലീഡറുടെ പേരാണ് ക്ലോറോഫിൽ എ. അപ്പോൾ എല്ലാ ഒരു ഗ്രൂപ്പ് ഓഫ് പിഗ്മെന്റ്സ് കാണും, അതിൽ ക്ലോറോഫിൽ എ കാണും, ബി കാണും, സാന്തോഫിൽ, കാരോട്ടിൻ എല്ലാവരും ഉണ്ട്. പക്ഷേ എപ്പോഴും ലീഡർ ആരായിരിക്കും? ഒരു ക്ലോറോഫിൽ എ മോളിക്യൂളിനെയാണ് നമ്മൾ ലീഡറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ ടീം ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? ഇനി ഇതൊരു ഇന്റർ സ്കൂൾ ഇവന്റ് ആണെന്ന് വിചാരിക്കുക, വേറൊരു സ്കൂളായിട്ടുള്ള കോമ്പറ്റീഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂളിൽ നിന്ന് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനെയും കൂടി ഈ ടീമിൽ ഡ്യൂട്ടിക്ക് ഇടും. അപ്പോൾ ഈ ടീച്ചേഴ്സ് ആരൊക്കെയാണ്? ഈ എൻസൈംസ്, അതായത് ഈ പ്രവൃത്തികളെല്ലാം ഭംഗിയായിട്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് കൂടെ ചേരുന്നതാണ് ആര്? ഈ എൻസൈംസ്. അപ്പോൾ ഈ കുട്ടികളായ പിഗ്മെന്റ്സും എൻസൈംസ് ആയ ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്ന സിംഗിൾ ടീമിനെ പറയുന്ന പേരാണ് ഒരു ഫോട്ടോ സിസ്റ്റം. ഇനി ആ ഫോട്ടോ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ഒരു ലീഡർ ഉണ്ട് അല്ലേ. ലീഡർ ആരാണ്? ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ. ആ ലീഡറെ പറയുന്ന പേരാണ് റിയാക്ഷൻ സെന്റർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എപ്പോഴും റിയാക്ഷൻ സെന്റർ ആരായിരിക്കും? ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ ആയിരിക്കും. ഇനി അതിനെ ചുറ്റിയുള്ള ബാക്കി പിഗ്മെന്റ്, ബാക്കി കുട്ടികൾ, ആ ടീമിലെ ബാക്കി കുട്ടികളെ പറയുന്ന പേരാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. അവരെല്ലാവരും ഒപ്പം തന്നെ ഈ ഇതിൽ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് മെയിൻ ആളെന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണ്. അപ്പോൾ ഇതിനെ ഏറ്റവും ലോങ് ആയിട്ടുള്ള വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. ബാക്കി എല്ലാവരും കുറച്ച് കുറച്ച് അതിനേക്കാളും ചെറിയ വേവ് ലെങ്ത് ആണ്, എങ്കിലും അവരെല്ലാം ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് പറയുന്ന പേരാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഇനി ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലെ കുട്ടികളെ അല്ലെങ്കിൽ പിഗ്മെന്റ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, കോർ ആൻഡ് ആൻറ്റിഡി. അതായത് ഈ ലീഡർ ക്ലോറോഫിൽ എ എന്ന് പറഞ്ഞു, അതുപോലെ മറ്റൊരു 20 മുതൽ 30 വരെ ക്ലോറോഫിൽ എ മോളിക്യൂൾസും കാണാം ഈ ഗ്രൂപ്പിൽ. അവരെ പറയുന്ന പേരാണ് കോർ മോളിക്യൂൾ. അത് ഈ മെയിൻ ക്ലോറോഫിലയുടെ ചുറ്റും കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 200 മുതൽ 300 വരെ നമ്മുടെ ക്ലോറോഫിൽ ബി, കാരോട്ടിനോയിഡ്സും എല്ലാം കൂടി ചേരും. അവരാണ് എന്ത്? ആൻറ്റിനെ മോളിക്യൂൾസ്. ഇങ്ങനെയുള്ള ഫോട്ടോ സിസ്റ്റംസ് ആയിട്ടാണ് നമ്മുടെ തൈലക്കോയിഡ് മെമ്പറിയിൽ കാണുന്നത്. ഇത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. സാധാരണ ഗ്രീൻ പ്ലാന്റ്സിൽ 2 എണ്ണമാണ് കാണുന്നത്. റിയാക്ഷൻ സെന്റർ ക്ലോറോഫിലെ 700 നാനോമീറ്റർ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ PS1 എന്നും, 680 നാനോമീറ്റർ ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അതിനെ PS2 എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് PS1 PS2 മാത്രമാണ്. 700 PS1 680 PS2. അതേസമയം ബാക്ടീരിയയിൽ ഒരു P810 കൂടി വരുന്നുണ്ട്. ഫോട്ടോസിന്തസിന് ആവശ്യമുള്ള എനർജിയുടെ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന എല്ലാ റേസിനെയും കൂടി പറയുന്ന പേരാണ് സോളാർ സ്പെക്ട്രം. അപ്പോൾ ഈ സോളാർ സ്പെക്ട്രത്തിൽ പലതരത്തിലുള്ള വേവ്സ് ഉണ്ട്. ഇതെല്ലാം പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അവയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയത് നമ്മൾ കാണുന്ന വെളുത്ത പ്രകാശം മാത്രമാണ്. പ്രകാശത്തിന്റെ ആ വേവ് ലെങ്ത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു 10-ൽ, അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് 7 കളേഴ്സ് വിബ്ജിയോർ കിട്ടും അല്ലേ. അപ്പോൾ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള ആ ഒരു വേവ് ലെങ്ത് നോക്കിയാൽ അത് 390 നാനോമീറ്റർ മുതൽ 760 നാനോമീറ്റർ വരെയാണ് ആ വേവ് ലെങ്ത്. അത്രയും വരുന്നതാണ് നമ്മുടെ വെളുത്ത ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്, വിസിബിൾ സ്പെക്ട്രം, നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാണാൻ കഴിയുന്ന പ്രകാശത്തിൻ്റെ ഉള്ളിലുള്ള 400 മുതൽ 700 വരെയുള്ള ആ വേവ് ലെങ്തിലുള്ള എനർജി മാത്രമാണ് ഫോട്ടോ സിന്തറ്റിക് പിഗ്മെന്റ്സിന് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം സണ്ണിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ പ്ലാന്റ്സിന് അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 390നേക്കാൾ കുറവുള്ള വേവ് ലെങ്തിൽ വരുന്നത് എക്സ്റേസ്, UV, ഗാമ, കോസ്മിക് റേസ്, അതൊക്കെയാണ്. ഇനി 760ക്ക് മുകളിൽ വരുന്നത് ചൂടാണ്, അതായത് ഇൻഫ്രാറെഡ് അല്ലെ, ചൂടിന്റെ കിരണങ്ങളാണ്. അതുപോലെ റേഡിയോ വേവ്സ്, ഇതെല്ലാം 760 നാനോമീറ്ററിന് മുകളിലാണ് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പിഗ്മെന്റ്സ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, എല്ലാവരും ഈ 400 അല്ലെങ്കിൽ 500 അല്ല, ഓരോ പിഗ്മെന്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവ് വ്യത്യാസമാണ്. ക്ലോറോഫിൽ എയ്ക്കാണ് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത്. ക്ലോറോഫിൽ എയുടെ അബ്സോർപ്ഷൻ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് വൈറ്റ് ലൈറ്റിലും ബ്ലൂ ലൈറ്റിലുമാണ്. അപ്പോൾ ഇവ അബ്സോർബ് ചെയ്യുന്ന ആ ഹയസ്റ്റ് പീക്ക്, എത്ര വേവ് ലെങ്ത് ആണ് ഏറ്റവും കൂടുതൽ ക്ലോറോഫിൽ എ അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലോറോഫിൽ ബി അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാരോട്ടീൻ അബ്സോർബ് ചെയ്യുന്നത്, സാന്തോഫിൽ അബ്സോർബ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആ അബ്സോർപ്ഷൻ്റെ പീക്കിനെ നമ്മൾ വേവ് ലെങ്തിന് അഗെൻസ്റ്റ് ആയിട്ട് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം.
അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അബ്സോർപ്ഷൻ മാക്സിമ എഗെയിൻസ്റ്റ് ദ വേവ് ലെങ്ത് ഇസ് കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി കൂടുതൽ അബ്സോർബ് ചെയ്യുമ്പോൾ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കും. ഇവിടെ ഫോട്ടോസിന്തസിസ് ആണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട എന്താണ്, ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ ഈ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും കൂടും. അപ്പോൾ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസിനെ വേവ് ലെങ്തിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഗ്രാഫിക് റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് ആക്ഷൻ സ്പെക്ട്രം. അപ്പോൾ എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം? മാക്സിമം അബ്സോർപ്ഷൻ എഗെയിൻസ്റ്റ് വേവ് ലെങ്ത് പ്ലോട്ട് ചെയ്താൽ അത് അബ്സോർപ്ഷൻ സ്പെക്ട്രം. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ആക്ഷൻ സ്പെക്ട്രം. അപ്പോൾ ഇന്ന് പഠിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് ഫോട്ടോസിന്തസിസിന്റെ വളരെ ബേസാണ്. ഇതൊക്കെ എപ്പോഴും നല്ലപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് പോകുന്ന ഫോട്ടോസിന്തസിസിന്റെ മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിംഗ് ആയി തോന്നാം, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.